നാളെ കണ്ണൂർ സ്ക്വാഡ് തിയേറ്ററുകളിലെത്തുകയാണ്. ഒരു പ്രമോഷനുമില്ല, ഒരു ബഹളവുമില്ല, ഒരു ആഘോഷവുമില്ല, അഞ്ചാറ് ഇന്റർവ്യൂ മാത്രം. ഇതാണ് മമ്മൂട്ടി നിർമ്മിക്കുന്ന മമ്മൂട്ടി പടങ്ങളുടെ അവസ്ഥ. ഇത് മമ്മൂട്ടിക്ക് പറ്റിയ പണിയല്ല. മോഹൻലാലിനെ കണ്ടുപഠിക്ക് എന്ന് ആരാധകർ മമ്മൂട്ടിയോട് ശക്തമായി പ്രതികരിച്ചു. റിലീസിന് ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ഡേറ്റ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യും, പിന്നീട് അഞ്ചാറ് ഇന്റർവ്യൂ ചെയ്യും. തീർന്നു മമ്മൂട്ടി പടങ്ങളുടെ പ്രമോഷൻ. വലിയ പ്രമോഷനുകളൊന്നും തന്നെ ഇല്ലാതെ റോഷാക്ക് സൂപ്പർ വിജയമായി മാറി. മാന്യമായി പ്രമോഷൻ ചെയ്തിരുന്നുവെങ്കിൽ 50 കോടി ഗ്രോസ് കളക്ഷൻ ഈസിയായി വരുമായിരുന്നു. എന്തു ചെയ്യാനാണ്, മമ്മൂട്ടി എന്ന സൂപ്പർ താരം ഇങ്ങനെയായിപ്പോയി. കണ്ണൂർ സ്ക്വാഡും സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് മൗത്ത് പബ്ലിസിറ്റി നേടി വിജയിക്കുമെന്ന് മമ്മൂട്ടിക്ക് ഉറപ്പുണ്ട്. അതാണ് മമ്മൂട്ടിയുടെ കോൺഫിഡൻസ്. വിജയങ്ങളെ വലിയ വിജയങ്ങളാക്കുവാനുള്ള ബിസിനസ് മൈൻഡൊന്നും ഇല്ലാത്ത ഒരാളാണ് മമ്മൂട്ടി. മമ്മൂട്ടി ഒരു മികച്ച നടനാണെങ്കിലും മമ്മൂട്ടിക്ക് ഒരിക്കലും ഒരു മികച്ച ബിസിനസ്സുകാരനല്ല. സിനിമ ഒരു കച്ചവടമായി മാത്രം മമ്മൂട്ടി കാണുന്നുമില്ല. മുടക്കു മുതൽ തിരിച്ചു കിട്ടണം, കുറച്ച് ലാഭമുണ്ടാക്കണം, അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, ആകുന്ന പണിക്ക് ഇറങ്ങാവൂ. ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്, സോറി. മമ്മൂട്ടിക്ക് പറ്റിയ പണിയല്ല ഇത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പടങ്ങൾക്കൊക്കെ മിനിമം ക്വാളിറ്റി ഉണ്ട്, പക്ഷേ എങ്കിൽ മിനിമം ഒരു പ്രമോഷൻ പോലുമില്ല. എത്ര നല്ല പ്രോഡക്റ്റ് ഇറക്കിയാലും ജനങ്ങൾ അറിയണമെങ്കിൽ അതിന് നല്ല പ്രമോഷൻ നൽകണം. അതിന് നല്ലൊരു ബിസിനസ് മൈൻഡ് വേണം. മമ്മൂട്ടിക്കാണെങ്കിൽ നല്ല സിനിമകൾ ചെയ്യണമെന്നൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. സിനിമയെ ഒരു കച്ചവടമായി കാണാത്തത് മമ്മൂട്ടി എന്ന നടന്റെ ഒരു ക്വാളിറ്റി ആവാം. പക്ഷേ ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട് മമ്മൂട്ടി എന്ന നിർമ്മാതാവ്. മമ്മൂട്ടി പടം എടുക്കരുതെന്നാണ് ആരാധകരുടെ അപേക്ഷ. ഇല്ലെങ്കിൽ മോഹൻലാലിനെ കണ്ടുപഠിക്ക്, ഇല്ലെങ്കിൽ മകനെയെങ്കിലും കണ്ടുപഠിക്ക് എന്നാണ് ആരാധകരുടെ കമന്റ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.